ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത മാസം ആദ്യം പ്രഖ്യാപിക്കാനിരിക്കെ 100 പേരടങ്ങുന്ന ബി ജെ പിയുടെ ആദ്യ സ്ഥാനാർത്ഥി പട്ടിക ഈ വ്യാഴാഴ്ച പുറത്തുവിടുമെന്ന സൂചന. ആദ്യ പട്ടികയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഉൾപ്പെടുമെന്നാണ് ലഭിക്കുന്ന വിവരം. ബി ജെ പിയുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി 29 ഫെബ്രുവരി ചേരാനാണ് സാധ്യത. 543 ലോക്സഭാ സീറ്റിൽ ബി ജെ പി 370 സീറ്റുകളും എൻ ഡി എ 400 സീറ്റുകളും ലക്ഷ്യമിടുന്ന സാഹചര്യത്തിൽ ആദ്യ സ്ഥാനാർത്ഥി പട്ടിക നിർണായകമാണ്. 2 തവണ മത്സരിച്ച് ജയിച്ച മണ്ഡലമായ വാരണാസിയിൽ തന്നെയായിരിക്കും നരേന്ദ്രമോദി മത്സരിക്കുക എന്നാണ് റിപ്പോർട്ടുകൾ. 2014 3.37 ലക്ഷത്തിൻ്റെ വൻ ഭൂരിപക്ഷത്തിന് ജയിച്ച മോദി 2019 അത് 4.8 ലക്ഷമായി ഉയർത്തി. എൽ കെ അദ്വാനിയുടെ സീറ്റായിരുന്ന ഗാന്ധിനഗറിൽ നിന്നാണ് അമിത്ഷാ 2019 മത്സരിച്ച് ജയിച്ചത്. അതേസമയം യു പി അടക്കം 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ ബി ജെ പി ഇന്നലെ നിരവധി യോഗങ്ങൾ ചേർന്നിരുന്നു. യു പിയുമായി ബന്ധപ്പെട്ട യോഗത്തിൽ അമിത്ഷാ, യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, ഉപമുഖ്യമന്ത്രിമാരായ കേശവ് പ്രസാദ് മൗര്യ, ബ്രിജേഷ് പാഠക്, മന്ത്രി ധരംപാൽ സിംഗ് എന്നിവർ പങ്കെടുത്തു. 2019 തെരഞ്ഞെടുപ്പിൽ ബി ജെ പി യു പിയിലെ 80-ൽ 62 സീറ്റ് നേടിയിരുന്നു. പശ്ചിമബംഗാൾ, തെലങ്കാന, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട ആലോചനാ യോഗങ്ങളും നടക്കുന്നുണ്ട്. ബി ജെ പി ദുർബലമായ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നേരത്തെ പ്രഖ്യാപിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ബി ജെ പിക്ക് 370 എൻ ഡി എക്ക് 400 സീറ്റുകൾ ലഭിക്കുമെന്ന് നേരത്തെ ഈ മാസം ആദ്യം ലോക്സഭയിൽ പ്രസംഗിക്കവേ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പറഞ്ഞത്. ഇന്ത്യ സഖ്യത്തിന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ധൈര്യം നഷ്ടപ്പെട്ടുവെന്നും പ്രധാനമന്ത്രി അന്ന് വ്യക്തമാക്കിയിരുന്നു. കഴിഞ്ഞയാഴ്ച പാർട്ടി നേതാക്കളെയും പ്രവർത്തകരെയും അഭിസംബോധന ചെയ്യവേ അടുത്ത 100 ദിവസം നിർണായകമാണെന്ന് പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചിരുന്നു. 3ാം വട്ടം താൻ മത്സരിക്കുന്നത് അധികാരത്തിൻ്റെ ആനുകൂല്യങ്ങൾ ആസ്വദിക്കാനല്ലെന്നും രാഷ്ട്രത്തെ സേവിക്കാനാണെന്നും മോദി പറഞ്ഞിരുന്നു. അതേസമയം കേരളത്തിൽ നിന്നുള്ള സാധ്യതാ സ്ഥാനാർത്ഥികളുടെ പട്ടിക സമർപ്പിച്ചതായി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി സ്ഥാനാർത്ഥി സാധ്യതാ പട്ടിക കേന്ദ്രത്തിന് സമർപ്പിച്ചതായിട്ടാണ് ഇപ്പോൾ സുരേന്ദ്രൻ പറയുന്നത്. സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ചർച്ചകൾ നടന്നു. ഘടകകക്ഷികൾക്ക് വിട്ടുകൊടുക്കുന്ന സീറ്റുകളെ സംബന്ധിച്ച വിവരങ്ങളും അഭിപ്രായങ്ങളും കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. ആരൊക്കെ മത്സരിക്കും എന്നതിൽ അന്തിമ തീരുമാനം കേന്ദ്ര നേതൃത്വത്തിൻ്റേതാണെന്നും കെ സുരേന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞു. 2020യുമായുള്ള സഖ്യം ബന്ധപ്പെട്ട ചോദ്യത്തിന് മാധ്യമങ്ങൾ പറയുന്നതിന് മറുപടി നൽകേണ്ടതില്ല എന്നായിരുന്നു സുരേന്ദ്രൻ്റെ മറുപടി.